നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഗതാഗത നിയമങ്ങൾ ലംഘിച്ചാൽ ഇനി കളി കാര്യമാകും. 726 ക്യാമറ കണ്ണുകൾ നമ്മളെ നോക്കാൻ പോവുകയാണ്. പരിശോധിക്കാം വീണയൻ ന്യൂസ് തലക്കെട്ടുകളിലേക്ക്. സ്പിന്നർ പൈപ്സ് മാനുഫാക്ചറേഴ്സ് ഓഫ് എച്ച് ഡി പി ആൻഡ് പി വി സി പൈപ്സ്. തിങ്ക് ഇറിഗേഷൻ, തിങ്ക് സ്പിന്നർ. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് വ്യാഴാഴ്ച മുതൽ പിടിവീഴും. സംസ്ഥാനമൊട്ടുക്ക് 726 മൂന്നാം കണ്ണുകൾ. കേന്ദ്രീകൃത കൺട്രോൾ റൂമും ഡാറ്റാ സെന്ററും തിരുവനന്തപുരത്ത് ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിൽ. ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്താൽ 500 രൂപ പിഴ. ലൈസൻസ് ഇല്ലെങ്കിൽ പിഴ 5000 രൂപ. പുതിയൊരു യാത്രാ സംസ്കാരം വ്യാഴാഴ്ച വൈകിട്ട് മുതൽ. ക്യാമറയിൽ പതിയുക നിയമലംഘനങ്ങൾ മാത്രമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ. ജനങ്ങളെ കൊള്ളയിടിക്കാനുള്ള കുതന്ത്രമെന്ന് പ്രതിപക്ഷം. പിഴ ഈടാക്കുന്നതിൽ കാലതാമസം വരുത്തി ബോധവൽക്കരണം നൽകണമെന്ന് കോൺഗ്രസ്. അരിക്കൊമ്പൻ വിഷയത്തിൽ സർക്കാരിനെ ആശ്വാസം. പുതിയ സ്ഥലം കണ്ടെത്തിയതായി സർക്കാർ കോടതിയിൽ. അംഗീകരിച്ച് കോടതി മാറ്റിപ്പാർപ്പിക്കാൻ സമയം നീട്ടി നൽകി. സ്ഥലം കണ്ടെത്തുന്നതുവരെ കൊമ്പനെ നിരീക്ഷിക്കണമെന്ന് ആവശ്യം. 3 മെയ്ന് കേസ് വീണ്ടും പരിഗണിക്കും. മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മലിനജല സംസ്കരണ പ്ലാന്റ് നിർമ്മാണത്തിൽ വൻ അഴിമതി ആരോപിച്ച് KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് സമർപ്പിച്ച പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ. അഴിമതിയുടെയും അനാസ്ഥയുടെയും പ്രതീകമായ പ്ലാന്റ് കമ്മീഷൻ സന്ദർശിക്കും. 2021 നൽകിയ പരാതിയിലാണ് നടപടി. ആശുപത്രിയിൽ പരിശോധനയ്ക്ക് ജീവരക്തം ശേഖരിക്കാൻ ഇനി ഫീസ് നൽകണം. APL BPL വ്യത്യാസമില്ലാതെ 10 രൂപ അടയ്ക്കണമെന്ന് നിർദ്ദേശം. കാറിൽ ഓട്ടോറിക്ഷ ഇടിച്ചത് ചോദ്യം ചെയ്ത കാർ ഉടമയുടെ വൃഷ്ടം തകർത്ത കേസിൽ 2 യുവാക്കൾ പോലീസ് പിടിയിൽ. ഓട്ടോ ഡ്രൈവർ വിഷ്ണുരാജൻ, സുഹൃത്ത് രഞ്ജിത്ത് എന്നിവരെയാണ് പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിഷുദിനത്തിലാണ് കാർ ഉടമയ്ക്കു നേരെ ആക്രമണം നടന്നത്. രണ്ടാം ട്രയൽ റണ്ണിൽ ഓടിയെത്താനുള്ള സമയം കുറച്ച് വന്ദേ ഭാരത്. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡെത്തിയത് 7:50 കൊണ്ട്. ഭാരതപ്പുഴയ്ക്ക് കുറുകെ വന്ദേ ഭാരത് കുതിച്ചു പായുമ്പോൾ തെളിയുന്നു അവഗണനയുടെ ആകാശ കാഴ്ച. നിള സംരക്ഷണ പദ്ധതികൾ കടലാസിൽ ഉറങ്ങിയതായി സമൂഹത്തോട് പ്രഖ്യാപിച്ച് മണൽപ്പരപ്പായി ഭാരതപ്പുഴ. പ്രദീപ് പുതുശ്ശേരി പകർത്തിയ ദൃശ്യങ്ങൾ വൈറൽ. തൃശൂർ ജില്ലയിൽ വേനൽ മഴയിൽ ഗണ്യമായ കുറവ്. 82% കുറവ് രേഖപ്പെടുത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. സംസ്ഥാന മുട്ടുക്ക് മഴക്കുറവ് 40%. 85.4 മില്ലിമീറ്റർ ലഭിക്കേണ്ട സമയത്ത് ലഭ്യമായത് 51.4 മില്ലിമീറ്റർ മാത്രം. കൊടും ചൂടിൽ വെന്തുരുകി നാട്. തെക്കുംകര വെടിപ്പാറ ജനവാസ മേഖലയിൽ മാലിന്യ നിക്ഷേപകരുടെ ജനകീയ വെല്ലുവിളി. പാതയോരങ്ങളിലും വീടുകൾക്കു മുന്നിലെ കാനകളിലും വൻതോതിൽ മാലിന്യം തള്ളിയ നിലയിൽ. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, മദ്യക്കുപ്പികൾ, മാംസാവശിഷ്ടങ്ങൾ എന്നിവ നിരത്തിൽ തള്ളിയവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് ജനങ്ങൾ. സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി പട്ടണ ഹൃദയത്തിൽ തപാൽ വകുപ്പിന്റെ പാഴ്സലുകൾ റോഡിനു നടുവിൽ. വാഹനങ്ങൾ കയറി ഇറങ്ങിയ പാഴ്സലുകൾ മാധ്യമപ്രവർത്തകൻ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. മലപ്പുറം ജില്ലയിൽ വിതരണം ചെയ്യേണ്ട പാഴ്സലുകളാണ് നടുറോഡിൽ വീണുപോയത്. ചന്ദ്രികാ ലേഖകൻ TB മൊയ്തീൻകുട്ടിയെ അറിയിക്കാതെ പാഴ്സൽ കൈമാറിയ പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം. പരാതി നൽകുമെന്ന് മൊയ്തീൻകുട്ടി.
സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം കുതിച്ചുയരുന്നു. മുന്നറിയിപ്പുമായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ഉപയോഗം ഉയർന്നാൽ നിയന്ത്രണങ്ങൾ ആലോചനയിൽ. 10 രൂപയ്ക്ക് വാങ്ങിയിരുന്ന വൈദ്യുതി ഇപ്പോൾ വാങ്ങുന്നത് 20 രൂപയ്ക്ക്. തൽക്കാലം നിയന്ത്രണമില്ലെന്നും മന്ത്രി.